അദ്ദേഹത്തിനോട് ഞങ്ങൾ ഇത് ഇവിടെ ബ്രോഡ്വേയിൽ കളക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും മനുഷ്യൻ വന്നിട്ട് എന്നെയും പിടിച്ചുകൊണ്ട് ഈ സാധനങ്ങൾ എൻ്റെ ഉണ്ട് വാന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു കൊണ്ടുവന്ന് ഈ അടച്ച കട തുറന്നിട്ട് ഈ മനുഷ്യൻ, ഇദ്ദേഹം മാലിപ്പുറത്താണ് ഇദ്ദേഹത്തിൻ്റെ ഇത്, ഇദ്ദേഹം വല്ലാത്തൊരു അനുഭവമാണ്. ഞങ്ങളെ അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന് ഇദ്ദേഹം അദ്ദേഹത്താലാവുന്ന രീതിയിൽ ഉള്ള സഹായം, ഞങ്ങൾ പറഞ്ഞു വൈകിട്ട് 7 മണിക്ക് വയനാട്ടിലേക്ക് ഒരു വണ്ടി പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ആ മനുഷ്യൻ പറഞ്ഞു ദാ ഞാൻ തുണികൾ ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ കൊണ്ടുവന്ന് തരികയാണ്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് മോശം തുണികളില്ല തരരുത് എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു ഇല്ല മോശം തുണികളൊന്നും തരില്ല, മോശം ഒരൊറ്റ ഒരു സാധനം തരില്ല. നൗഷാദേ നാടേ, ഈ മനുഷ്യനെ എങ്ങനെ എന്താണ് പറയേണ്ടത്? ഈ മനുഷ്യൻ ഇതെന്താ ഇത് നോക്കി, ചാക്കുകൾ കുട്ടികളുടെ ഡ്രസ്സുകൾ എന്താന്ന് വെച്ചാൽ തരാം, കച്ചവടത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവച്ചിരിക്കുന്ന സാധനമാണ്. ആ മനുഷ്യൻ അയാളുടെ അധ്വാനത്തിൽ നിന്ന് ഇത് ഇത് ഈ ഒരു രീതിയിൽ വല്ലാതാണ്. ആ പിള്ളേരുടെ പാന്റുകൾ എന്ന് പറയാൻ വാരി വലിച്ചിടുന്നത് കണ്ടോ, കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന സാധനമാണ് ഈ മനുഷ്യൻ ഈ ഇത് ഇത് തരുന്നത്, വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന സാധനം ഈ മനുഷ്യൻ. നൗഷാദേ നൗഷാദേ, വീടെവിടെയാ? മാലിപ്പുറത്ത്. ഇതാ നൗഷാദിന്റെ സ്വന്തമാണോ? എന്തായി ചെയ്യുന്നെന്ന് നോക്കി മനുഷ്യ പാന്റ് ഇതെല്ലാം കൂടെ വലിച്ചു വാരി. ഓഹ് എനിക്ക് വയ്യാത്, അതെ ഇടുന്നവരിടട്ടെ എന്ന് പറയാ, അതിന്റെ പ്രൈസ് ടാഗ് പോലും എടുത്ത് കളഞ്ഞിട്ടില്ല. അപ്പൊ ഈ ഇത് 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 ഇതൊക്കെ നഷ്ടമെന്ന എന്ത് ചെയ്യും? അല്ല ഇത്രയും കാശ് കൊടുത്ത് ഏത് ലാഭമാണ്? ഈ മനുഷ്യരെ സഹായിക്കുന്നതാണോ നിങ്ങളുടെ ഏറ്റവും വലിയ ലാഭം? ആണല്ലേ കണ്ടോ, അതെ അതെ മനുഷ്യനെ സഹായിക്കുന്നതാണ് പുള്ളിയുടെ ലാഭം. ഇങ്ങനെ മനുഷ്യരെ സഹായിക്കുന്നതാണ് ഏറ്റവും വലിയ ലാഭം എന്ന് വിചാരിക്കുന്ന കുറെ മലയാളികള്, കുറെ മനുഷ്യർ, കുറെ മലയാളികൾ എന്ന് പറയരുത്, കുറെ മനുഷ്യർ നമ്മുടെ ഈ ഭൂമിയിൽ ഉള്ളത് കൊണ്ടാണ്. പണ്ട് ആരോ പറഞ്ഞൊരു കവിത പോലെ, കള്ളനെ ഭൂമിയെ കട്ടുകൊണ്ട് പോകാത്തത് ഉറങ്ങാതിരിക്കുന്ന കുറെ മനുഷ്യരുള്ളത് കൊണ്ടാണെന്ന് പറയുന്ന പോലെ ഇതുമാതിരി ഉള്ള മനുഷ്യർ. ഇത് ഇത് നോക്കിയേ, ഇതെന്തായി പറയേണ്ടത്? എനിക്ക് ഈ ലൈവ് ഇട്ട് ഇതിനകത്ത് പ്രൊമോട്ട് ചെയ്ത് ഉണ്ടാക്കുന്ന പരിപാടി എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെയുള്ള, പക്ഷെ ഇതെനിക്ക് ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഇത് 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 ലൈവ് ചെയ്യുന്നത്. ഈ മനുഷ്യനെ കേരളം അറിയണത്, പുള്ളി കഥയൊക്കെ തുറന്ന് അകത്തേക്ക് പോവുക. നിങ്ങളെ പ്രിയമുള്ളവരെ, ഈ മനുഷ്യനെ എങ്ങനെയാണ് നമ്മള് അഞ്ജലി മാർക്കറ്റിംഗ് എന്നാണ് ഇതിന്റെ മുകളിൽ എഴുതിയിട്ടുള്ളത്. എനിക്ക് അബദ്ധം പറ്റിയതാണ്. വല്ലാത്തൊരു അനുഭവമാണ് ഈ മനുഷ്യൻ. ദേ ഇപ്പോഴും തീർന്നിട്ടില്ല ഈ മനുഷ്യൻ, ഇങ്ങനെ ഇങ്ങനെ അവിടെ നിന്ന് എടുത്തോണ്ടേ ഇരിക്കുക. എന്താ പറയേണ്ടത്, എന്താ പറയേണ്ടത്? ഉടുക്കാനുള്ള വസ്ത്രങ്ങളാണ് ഈ ഇവിടെ ആവശ്യമെന്ന് ഞങ്ങൾ പറഞ്ഞപ്പം വസ്ത്രം ഞാൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ നിലമ്പൂർക്കും വയനാട് വയനാട് ചിന്ത പറയാ. നൗഷാദേ നാണ്ടേ, നാളെ പെരുന്നാളല്ലേ? ഏ നൗഷാദ്, നൗഷാദിനാണോ പെരുന്നാള്? അതെ എന്താ പറയാ, ശരിക്കും നൗഷാദ് പെരുന്നാൾ ആഘോഷിക്കുകയാണ് ഇപ്പോ അല്ലേ? ഇങ്ങോട്ട് നോക്ക് നൗഷാദെ, ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങള്, കേരളത്തിലെ 3.5 കോടിയോളം ജനങ്ങൾ കാണേണ്ട ഒരു കാഴ്ചയാണ്. അതാ ഈ മൂന്ന് ഇത് ഒരുപാട് ഇതിന് ഒരുപാട് പേർ ഇതിനേക്കാളും വലിയത് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്റെ ലാഭം ഇതാണ്, ഈ തുണി ഈ ഇത് 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 സഹായിക്കുന്നതാണ് എന്റെ ലാഭം എന്ന് വിചാരിച്ച് ഒരു മനുഷ്യൻ പ്രവർത്തിക്കുമ്പോഴാണ് പുള്ളി എന്താ പറയണ്ടേ. അതെ നൗഷാദ് മതി, ഒരുപാടായി. നൗഷാദ് കഥയൊക്കെ തുറന്നിട്ട് അതാ ഏ ഹലോ നൗഷാദേ, എന്താ പറയാ, നൗഷാദിന്റെ പെരുന്നാളാണ് നൗഷാദ് ആഘോഷിക്കുന്നത് സുഹൃത്തുക്കളെ.
നൗഷാദെ നേണ്ടേ, അതുകൊണ്ട് അത് മൊത്തം എടുത്തോളെ. എനിക്ക് വിഷമമില്ലല്ലോ. അതല്ല, നമ്മള് ഇവിടുന്ന് പോകുമ്പോ ഒന്നും കൊണ്ടുപോകില്ല. എന്താ ഭാരപ്പെറഞ്ഞൊരു നാളെ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടിട്ടാണ് അല്ലേ. നൗഷാദ് കൊച്ചിയില് ബ്രോഡ്വേലെ ഒരു ഫുട്പാത്ത് കച്ചവടക്കാരനാണ് അയാൾ. അയാളുടേതായ എന്താ പറയാ എല്ലാ സമ്പാദ്യവും എന്താണ്ടേ ബ്രോഡ്വേല്. അദ്ദേഹത്തിന്റെ നമ്പറാണ്, അല്ല അദ്ദേഹത്തിന്റെ നമ്പറല്ല, സോറി അദ്ദേഹത്തിന്റെ നമ്പറല്ല. ഏ ഇനിയും എടുത്തോണ്ടി മതി മതി നൗഷാദെ, മതി നൗഷാദെ. ഒരു മനുഷ്യൻ നാളെ പെരുന്നാൾ ആഘോഷിക്കുകയാണ്, അദ്ദേഹത്തിന് മുഴുവൻ ഇത് ഫുട്പാത്ത് കച്ചവടക്കാരനാണ് അദ്ദേഹം. നൗഷാദ് മതി മതി നൗഷാദെ, താങ്ക് യു. ഇത് കേരളത്തിലെ മുഴുവൻ ആളുകളും നൗഷാദിനോട് നന്ദിയുണ്ട്. ഏ ഒരുപാട് നന്ദിയുണ്ട് നൗഷാദെ, ഒരുപാട് ഓക്കെ. നൗഷാദ് നൗഷാദ് മാലിപ്പുറമാണ്. ഞാന് ഇത് ഡ്രസ്സുകൾ ചോദിച്ചോണ്ടിരിക്കുമ്പോഴത്തേന് ഡ്രസ്സുകള് കുട്ടികളുടെ ഡ്രസ്സാണോ വേണ്ടതെന്ന് ചോദിച്ചു. എന്നിട്ട് വാന്ന് പറഞ്ഞു എന്നെയും കൂടെ കൂട്ടി. ഞങ്ങളൊരു മൂന്ന് നാല് പേര്, ഞങ്ങളൊരു ഗ്രൂപ്പിൽ നിന്ന് ആപ്പടെ നാല് പേരെ ഇങ്ങോട്ട് വന്നുള്ളൂ. ഞങ്ങളെ വിളിച്ചോണ്ട് വന്നിട്ട് കട തുറന്നിട്ട് ആവശ്യമുള്ള ഡ്രസ്സുകള് നൗഷാദ് മതി എന്ന് പറഞ്ഞിട്ട് നൗഷാദ് തരിക. നൗഷാദ് പറയുന്നത് ഇടുന്നവരിടട്ടെ, എനിക്ക് ഒരു ഞങ്ങളിവിടുന്ന് ഇറങ്ങുകയാണ്, അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഫോണിൽ ചാർജ് പറഞ്ഞിട്ടുണ്ട്, ഇന്നലത്തെ ലൈവ് നിർത്തുകയാണ്.